യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. നമ്മളൊരു ഫസ്റ്റ് മൊഡ്യൂളിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ രണ്ട് എക്സാമ്പിളാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൽ പഠിച്ചത്. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ ജനറൽ കേസ് പഠിച്ചു, പിന്നെ അതിൻ്റെ പെർട്ടിക്കുലർ കേസസ്, അതിൻ്റെ ഡിസ്ക്രീറ്റ് ആയിട്ട് വരുന്ന രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ്, അതാണ് ബൈനോമിയൽ ആൻഡ് പോയ്സൺ. ഈ മൊഡ്യൂളിൽ നമ്മൾ മൂന്നെണ്ണം പഠിക്കും. ഒരെണ്ണം യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, തേർഡ് വൺ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. നോക്കാം, ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് പി ഡി എഫ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ്റെ പി ഡി എഫ് ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ ബി ബി മൈനസ് എ ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഇൻ്റർവൽ എ ബിയിലാണ് അല്ലേ, ഇൻ്റർവൽ എ ബിയിലാണ് എക്സിൻ്റെ വാല്യൂ എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്താ? വൺ ബൈ ബി മൈനസ് എ. എ ബിയിലെ ഇൻ്റർവൽ എ ബി ആൻഡ് ബി മൈനസ് എ എന്താ അതിൻ്റെ റിലേഷൻ? ഇൻ്റർവൽ എ ബിയുടെ ലെങ്ത് ആണല്ലോ ബി മൈനസ് എ അല്ലെ. വൺ ടു എന്ന് പറയുന്ന ഒരു ഇൻ്റർവലിൻ്റെ ലെങ്ത് ആണ് ടു മൈനസ് വൺ. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവലിൻ്റെ ലെങ്ത് ആണ് ബി മൈനസ് എ. അപ്പോൾ വൺ ബൈ ഇൻ്റർവൽ ലെങ്ത് ആണ്, ഇറ്റ് ഈസ് സീറോ അതർവൈസ്. അപ്പോൾ വൺ ബൈ ബി മൈനസ് എ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, അല്ലാത്ത കേസിൽ അത് സീറോ ആയിരിക്കും. അതിന് ഗ്രാഫിക്കലായിട്ട് ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എ ബി പോസിറ്റീവ് ആണ് അങ്ങനെയൊന്നും പറയത്തില്ല. എയും ബിയും പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം, അതെങ്ങനെയും വരാം. അപ്പോൾ ഓക്കെ, അതുണ്ട് വൺ ബൈ ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതൊക്കെ. ദൻ വി സേ ദാറ്റ് എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, ഓർ വി റൈറ്റ് ഇറ്റ് ആസ് എക്സ് ഫോളോസ് യൂണിഫോം ഓഫ് എ ബി. ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇത്ര മാത്രമേ തരുള്ളൂ. എന്താ എക്സ് ഫോളോസ് യു ഓഫ് സീറോ വൺ ഒക്കെ തരും. ഇതിൻ്റെ മീനിങ് എക്സ് ഈസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇൻ്റർവൽ സീറോ വൺ. അപ്പോൾ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഡി എഫ് എഴുതണം. എക്സ് ഫോളോ യു ഓഫ് എ ബി ആണെങ്കിൽ കറസ്പോണ്ടിങ് പി ഡി എഫ് ഇതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് എക്സ് ഫോളോസ് യു ഓഫ് സീറോ വൺ ആണെങ്കിൽ കറസ്പോണ്ടിങ് പി ഡി എഫ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ ബൈ എക്ക് പകരം സീറോ, ബിക്ക് പകരം വൺ. അപ്പോൾ വൺ ബൈ ബി മൈനസ് എ ദാറ്റ് ഈസ് വൺ മൈനസ് സീറോ. ഇഫ് ഏത് കേസിൽ? ഇഫ് എക്സ് ബിലോങ്സ് ടു സീറോ വൺ അല്ലേ. എക്സ് ബിലോങ്സ് ടു സീറോ വൺ എന്ന് പറഞ്ഞാൽ എക്സ് ഇതന്നെ സെയിം, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയും എക്സ് ബിലോങ്സ് ടു സീറോ വണ്ണും സെയിം ആണ്. ഓർ സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ, ഇത് രണ്ടും സെയിം ആണ്. ആൻഡ് സീറോ അതർവൈസ്, ഇങ്ങനെ എഴുതാൻ പറ്റണം. ഇനി ഓരോന്നും എക്കും ബിക്കും വാല്യൂ മാറി വരും. അതിന് അങ്ങനെയാണ് പ്രോബ്ലത്തിൽ അത്രമാത്രമേ തരുള്ളൂ, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും തരില്ല. എക്സ് ഫോളോസ് യു ഓഫ് ഫോർ ഫൈവ് എന്ന് വരും, അല്ലെങ്കിൽ എക്സ് ഫോളോസ് യു ഓഫ് ത്രീ ഫോർ. അപ്പോൾ നിങ്ങൾ കറസ്പോണ്ടിങ് എന്ത് ചെയ്യണം? പി ഡി എഫ് എഴുതണം. ഇനി ഇതിൻ്റെ ഗ്രാഫിക്കലായി റെപ്രസെൻ്റ് ചെയ്താൽ എങ്ങനെ ഇപ്പം നോക്കാം. ഓക്കെ, ഇതാണ് എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല, നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. പിന്നെ വരച്ചതിൻ്റെ നമ്മളൊന്ന് ജസ്റ്റ് ആയിട്ട് വരച്ചു നോക്കാം. എന്താ വെച്ചാൽ ചിലപ്പോൾ എക്സ് ആക്സിസ് സ്ട്രെയിറ്റ് ഒന്നും ആയിട്ട് വരില്ല. ഓക്കെ, എന്ത് വാല്യൂ വരുന്നത്? ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇറ്റ് ഈസ് വൺ ബൈ ബി മൈനസ് എ. വൺ ബൈ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ്, അത്ര മാത്രമേ മീനിങ് വരും അല്ലെ. ബി ഒരു ഇൻ്റർവലാണ് എയും ബിയും, അതിൻ്റെ കോൺസ്റ്റൻ്റ് ഇൻ്റർവലിൻ്റെ ലെങ്ത് ആണ് ബി മൈനസ് എ. അപ്പോൾ ഏതൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും വൺ ബൈ ബി മൈനസ് എ ഏതൊട്ട് എ ടു ബി ഏതോ ഒരു വാല്യൂ എ ഏതോ ഒരു വാല്യൂ ബി, ക്യാൻ ബി പോസിറ്റീവ് ക്യാൻ ബി നെഗറ്റീവ്. അത് നമുക്ക് ജനറൽ കേസ് ആയിട്ട് പറയാൻ പറ്റില്ല, നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. അപ്പോൾ ഞാൻ വൈ എക്സ് വരക്കുന്നില്ല, കാരണം വൈ എക്സ് എവിടെ വേണേലും വരാം, എയുടെയും ബിയുടെയും ബിറ്റ്വീൻ. കാരണം എയുടെയും ബിയുടെയും ഇവിടെയാണ് വൈ എക്സ്, ഈ സെൻറ്ററിലാണ് വൈ എക്സ് വരുന്നത്. അതിൻ്റെ മീനിങ് എ നെഗറ്റീവ് ബി പോസിറ്റീവ് അല്ലേ. വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ വരാം, രണ്ടും നെഗറ്റീവ്. അപ്പോൾ ഞാൻ വൈ എക്സ് വരക്കുന്നില്ല. എ ടു ബി ഇറ്റ് ഈസ് വൺ ബൈ ബി മൈനസ് എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പോൾ ഇത്ര വരെ ഒരേ വാല്യൂ, ദാറ്റ് ഈസ് വൺ ബൈ ഇത്ര, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് വൺ ബൈ ബി മൈനസ്. അതർവൈസ് ഇറ്റ് ഈസ് സീറോ. സീറോ ആകുമ്പോൾ എന്താ? വൈ സീറോ മീൻസ് എക്സ് ആക്സിസ് എന്നല്ലേ ഇതാണ്.
അപ്പോൾ ഈ ഒരു ലെങ്ത് വരുന്നത് എക്സ് ആക്സ് ഓഫ് 1/b-. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. a to b ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സ് എന്നുള്ള ഹൈറ്റ് 1/b-. അല്ലാത്ത കേസിൽ അത് 0. അതായത് എക്സ് ലെസ് ദാൻ എ ആകുമ്പോഴും എക്സ് ഗ്രേറ്റർ ദാൻ ബി ആകുമ്പോഴും അത് 0. ജസ്റ്റ് ഒന്ന് സൈഡ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, സിമ്പിളാണ്. ഇനി നേരത്തെ ചെയ്ത കണക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ മെയിൻ വേരിയൻസ് ഒക്കെ ഡിറൈവ് ചെയ്യണം. ഏറ്റവും സിമ്പിളാണിത്. എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചതാണ്. ഇന്ന് തന്നെ ഇത് പഠിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് മീൻ ഡിറൈവ് ചെയ്യാം. മീൻ ഓഫ് യൂണിഫോം. മീൻ മീൻസ് മ്യൂ, വിച്ച് ഈസ് ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ്, സിൻസ് എക്സ് ഈസ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, വി ഹാവ് ടു യൂസ് ദ ഇക്വേഷൻ ഇൻ്റഗ്രൽ ഓവർ എക്സ്. എക്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഞാൻ ഗ്രാഫിക്കലായി പറഞ്ഞു നിങ്ങളടുത്ത് എ ടു ബി ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? 1/b-, അല്ലെങ്കിൽ അതെന്തൊക്കെയാണ്? 0 ആണ്. അപ്പോൾ കംപ്ലീറ്റ് ഇൻ്റഗ്രൽ ഓവർ എക്സ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു കേസിൽ മാത്രം. നേരത്തെ പോലെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിനെ മൈനസ് ഇൻഫിനിറ്റി ടു 0 പ്ലസ്, സോറി 0 അല്ല, മൈനസ് ഇൻഫിനിറ്റി ടു എ ആണ്. എ വരെ ഒരു വാല്യൂ, എ ടു ബി ഒരു വാല്യൂ, ബി ടു ഇൻഫിനിറ്റി ഒരു വാല്യൂ. മൈനസ് ഇൻഫിനിറ്റി ടു എ ടു ബി പ്ലസ് ബി ടു ഇൻഫിനിറ്റി. ഇവിടെ ഒക്കെ എഫ് ഓഫ് എക്സ് ആണ്. എഫ് മൈനസ് ഇൻഫിനിറ്റി ടു എ എഫിന്റെ വാല്യൂ എന്താ? 0. നെക്സ്റ്റ് എ ടു ബി എന്താണ്? 1/b-. ആൻഡ് ബി ടു ഇൻഫിനിറ്റി 0. അപ്പോൾ ആകെ ഇതും ഇതും 0 ആയി. ബാക്കി വരുന്നത് ഇതൊരെണ്ണം മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എങ്ങനെ സ്പ്ലിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിന് ഡയറക്റ്റ് എന്തെങ്കിലും ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി. ഇൻ്റഗ്രൽ എ ടു മീൻ മീൻസ് എക്സ് ഫ്രം എ ടു ബി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റെ ഇൻ്റർവെൽ എ ബി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1/b-a ഡി എക്സ്. സിൻസ് 1/b-a ഇസ് എ കോൺസ്റ്റൻറ്റ്, വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/b-a ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എക്സ് ഫ്രം എ ടു ബി. ഇൻ്റഗ്രൽ എക്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് എന്താ? ഇൻ്റഗ്രൽ എക്സ് ഇസ് എക്സ് സ്ക്വയർ ബൈ 2, ലിമിറ്റ് ഫ്രം എ ടു ബി. ദാറ്റ് ഈസ് 1/b-a ഇൻറ്റു 1/2 കോൺസ്റ്റൻ്റ് ആണ്. ബി സ്ക്വയർ അപ്പർ ലിമിറ്റ് കൊടുത്താൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2. സോ അല്ലേ, ന്യൂമറേറ്ററിൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഡിനോമിനേറ്ററിൽ ബി മൈനസ് എ. അതിന് ജസ്റ്റ് ഈ ഒരു എക്സ്പാൻഷൻ ആകെ ശ്രദ്ധിക്കാനുള്ള ഒരു സ്റ്റെപ്പ് ഇത് മാത്രമാണ്. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ. അല്ലേ, നിങ്ങളോട് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നിങ്ങളറിയാമല്ലോ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അത് പറയേണ്ട ആവശ്യമില്ല. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ എന്ന് എഴുതാം. അതിനെ എക്സ്പാൻഡ് ചെയ്താലും സെയിം ഇത് നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ എന്താവും? ബി മൈനസ് എ ക്യാൻസൽ ആവും. ദെർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ബൈ 2 ഓർ ദറ്റ് ഈസ് എ പ്ലസ് ബി ബൈ 2. ദെർഫോർ മീൻ ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പ്ലസ് ബി ബൈ 2. എ പ്ലസ് ബി ബൈ 2 ആക്ച്വലി എന്താ? എയുടെയും ബിയുടെയും മിഡ് പോയിന്റ് അല്ലേ. എ ഇവിടെ, ബി ഇവിടെ, ഇവിടെ ആയിരിക്കും എ പ്ലസ് ബി ബൈ മിഡ് പോയിന്റ് ആണ് ഇതിൻ്റെ മീൻ ആയിട്ട് വരുന്നത്. ഇനി എന്താണ് ഡിറൈവ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് വേരിയൻസ് ഓഫ് എക്സ്. ഇതേപോലെ തന്നെ ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ആ ഒരു എക്സ്പാൻഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. വേരിയൻസ് എന്ന് പറയുന്നത് എന്താ? സിഗ്മ സ്ക്വയർ എക്സ് ഈസ് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഓൾ സ്ക്വയർ ഓർ മ്യൂ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇ ഓഫ് എക്സ് സ്ക്വയർ കാണാം. ഇ ഓഫ് എക്സ് സ്ക്വയർ ഈസ്, ഞാനൊരു കാര്യം പറയാം, എക്സാമിന് നിങ്ങളെന്ത് ചെയ്യുന്നു വെച്ചാൽ വേരിയൻസ് ഒരു പ്രോബ്ലം തരും, വേരിയൻസ് കാണാൻ ഈ ഇക്വേഷൻ ഇത്, എന്നിട്ട് ഇ ഓഫ് എക്സ് സ്ക്വയർ കാണാം. പക്ഷെ നിങ്ങൾ മൈനസ് മ്യൂ സ്ക്വയർ ചെയ്യില്ല, അങ്ങനെ ആക്കരുത്, വിട്ടുപോകരുത്. ഇ ഓഫ് എക്സ് സ്ക്വയർ കണ്ടാൽ വേണമെങ്കിൽ പകുതി മാർക്ക് പോലും ഉണ്ടാവില്ല. മ്യൂനും ഈ ഒരു ഇക്വേഷനൊക്കെ ഒരു മാർക്കൊക്കെ തരും. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് സ്ക്രീനിൽ എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് രണ്ടൊന്നും ചെയ്താൻ പറ്റുമെന്ന് അങ്ങനെ എഴുതിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? സിൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്, എക്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. നോക്കാം,
നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ, മൈനസ് ഇൻഫിനിറ്റി ടു സീറോ, സോറി മൈനസ് ഇൻഫിനിറ്റി ടു എ, എ ടു ബി, ബി ടു ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ചെയ്യാം. പക്ഷെ ബാക്കി വരുന്നത് എ ടു ബി എക്സ് സ്ക്വയർ വൺ ബൈ ബി മൈനസ് എ ഡി എക്സ് മാത്രം. എഗെയിൻ വൺ ബൈ ബി മൈനസ് എ കോൺസ്റ്റന്റ് ആണ്. ദെൻ വൺ ബൈ ബി മൈനസ് എ ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് വരും. ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഇസ് എക്സ് ക്യൂബ് ബൈ ത്രീ, ലിമിറ്റ് ഫ്രം എ ടു ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ബി മൈനസ് എ ഇൻറ്റു ബി ക്യൂബ് മൈനസ് എ ക്യൂബ് ബൈ ത്രീ. ഇവിടെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്, ബി ക്യൂബ് മൈനസ് എ ക്യൂബും ബി മൈനസ് എയും, അതിനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നത്. ബി ക്യൂബ് മൈനസ് എ ക്യൂബിന് നിങ്ങൾ പഠിച്ചത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്, അതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിക്കുന്നതാണ്. അതേപോലെ ബി ക്യൂബ് മൈനസ്, നമ്മുടെ ലക്ഷ്യം എന്താ, നിങ്ങൾ ഇത് ഓർത്താൽ മതി, നമ്മുടെ ലക്ഷ്യം ബി ക്യൂബ് മൈനസ് എ ക്യൂബിനെ ക്യാൻസൽ, ബി മൈനസ് എ യൂസ് ചെയ്ത് ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ബി ക്യൂബ് മൈനസ് എ ക്യൂബിൻ്റെ ഒരു ടേം ബി മൈനസ് എ വരും. അടുത്ത ടേം ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ, അതിനൊന്ന് എക്സ്പാൻഷൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ബി ക്യൂബ് വരും ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ്, പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി, ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ്, മൈനസ് എ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബി മൈനസ്, സോറി ഇത് മൈനസ് അവിടെയുള്ള മൈനസ് എ ബി സ്ക്വയർ ഇവിടെ വരും, മൈനസ് ഇതും വരും, ഇത് മൈനസ് എ ക്യൂബ് വരും. അപ്പൊ നോക്കൂ, എ ബി സ്ക്വയർ, എ ബി സ്ക്വയർ, എ സ്ക്വയർ, എ സ്ക്വയർ ബി. അപ്പൊ ബാക്കിയുള്ള ടൈം ബി ക്യൂബ് മൈനസ് എ ക്യൂബ് ബി, ഇത്ര മാത്രമേ ഓർക്കുന്നു. ബി ക്യൂബ് മൈനസ് എ ക്യൂബിനെ ക്യാൻസൽ ചെയ്യലാണ്, ബി മൈനസ് എ വെച്ച് ക്യാൻസൽ ചെയ്യണം. അപ്പൊ ഒരു ടേം എന്താ, ബി മൈനസ് എ തന്നെ, ബി മൈനസ് എ ഇൻറ്റു ഈ ഒരു ടേം വരും, ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, ഡിനോമിനേറ്റർ ബി മൈനസ് എ ഇൻറ്റു ത്രീ. അപ്പോൾ ക്യാൻസൽ ചെയ്താൽ എന്ത് വരും, ബി മൈനസ് എ, ബി മൈനസ് എ പോയി. ഇപ്പോൾ ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ബൈ ത്രീ, ഇതാണ് എന്ത്, ഇ ഓഫ് എക്സ് സ്ക്വയർ. ആൻഡ് മ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ്, ബി പ്ലസ് എ ബൈ ടു ആണ്. ഓൾറെഡി നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതാണ് ബി പ്ലസ് എ ബൈ ടു ആണ്. ദെർഫോർ സിഗ്മ സ്ക്വയർ ഓഫ് എക്സ് ഈസ് ഇ ഓഫ് എക്സ് സ്ക്വയർ, ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ബൈ ത്രീ മൈനസ് മ്യൂ സ്ക്വയർ. ബി പ്ലസ് എ ബൈ ടു ആണ് മ്യൂ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ബി പ്ലസ് എ ബൈ ടു ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ സ്ക്വയർ ബൈ ത്രീ മൈനസ് ബി പ്ലസ് എ ഹോൾ സ്ക്വയർ ബൈ ഫോർ വരും. ബി പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് എ സ്ക്വയർ ബൈ ഫോർ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്റർ ത്രീ, ഇവിടെ ഫോർ, അതിനെ കോമൺ ട്വൽവ് ആക്കാൻ ആൻസിയും എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ, നിങ്ങൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ. അപ്പോൾ എന്തായാലും ഇവിടെ ഫോർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഫോർ ബി സ്ക്വയർ പ്ലസ് ഫോർ എ ബി പ്ലസ് ഫോർ എ സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് എ സ്ക്വയർ, ദാറ്റ് ഈസ് ഫോർ ബി സ്ക്വയർ പ്ലസ് ഫോർ എ ബി പ്ലസ് ഫോർ എ സ്ക്വയർ മൈനസ് ത്രീ ബി സ്ക്വയർ മൈനസ് സിക്സ് എ ബി മൈനസ് ത്രീ എ സ്ക്വയർ ബൈ ട്വൽവ്. ഫോർ ബി സ്ക്വയർ മൈനസ് ത്രീ ബി സ്ക്വയർ ഉണ്ട്, അപ്പോൾ ബി സ്ക്വയർ വരും. ഫോർ എ ബി മൈനസ് ടു എ ബി, ഇപ്പോൾ മൈനസ് ടു എ ബി പ്ലസ് എ സ്ക്വയർ വരും ബൈ ട്വൽവ്. ബി സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി ബി മൈനസ് എ ഓ സ്ക്വയർ ആണ് അല്ലേ, ബൈ ട്വൽവ്. ഇപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് ബി മൈനസ് എ ഓ സ്ക്വയർ ബൈ ട്വൽവ് ആണ്. ഇതിനൊരിക്കലും നിങ്ങൾ, നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല, ഈ ബി ഇത് ആക്ച്വലി എ മൈനസ് ബിയുടെ എക്സ്പാൻഷനാണ്, എ മൈനസ് ബി ഓ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, എ മൈനസ് ബി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് സ്ക്വയറാണ്. അപ്പോൾ ബി മൈനസ് എ തന്നെ എഴുതണം കേട്ടോ. ഞങ്ങളത് എ മൈനസ് ബി ഇൻ്റർവൽ അല്ലേ, വൺ ടു ഫോർ, വൺ മൈനസ് ഫോർ എന്താണ്, ഏതെടുത്താലും അങ്ങനെ വരില്ല. എ മൈനസ് ബി ഇൻ്റർവലിൻ്റെ ലെങ്ത്തിൻ്റെ നെഗറ്റീവ് വരുന്ന സൈനാണ്, ബി മൈനസ് എ ആയിരിക്കും പോസിറ്റീവ്. അപ്പോൾ ഇതിനെ ഞങ്ങൾ തന്നെ എഴുതണം, ബി മൈനസ് എ ഓ സ്ക്വയർ ബൈ ടു. ഇപ്പോൾ രണ്ടെണ്ണം ഓക്കെ.